ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അക്ഷോ കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീൻകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡോൾഫിൻ ഫിഷ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു മീൻ കടയുണ്ട്, അവിടെയാണ് വന്നിരിക്കുന്നത്. ഈ കടയെന്ന് പറയുന്നത് ഞങ്ങളുടെ ജംഗ്ഷനിലാണ്, അതായത് കിളിവയൽ, അടൂരിനും ഏനായത്തിനും മധ്യത്തിലായിട്ട് വരും. ഇവിടെ മീൻ മേടിക്കാൻ നല്ല ലാഭമാണ്, അതായത് നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത് നീണ്ടകരയിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളാണ്. ഇവിടെ കുറേ അധികം മത്സ്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ സ്ഥിരം മേടിക്കുന്ന ഒരു മീൻകടയാണിത്. പിന്നെ അതായത് ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ചില സമയത്ത് കൊഞ്ച്, അങ്ങനെ അതായത് അങ്ങനെയൊക്കെയുള്ള കണവ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇന്ന് പക്ഷേ കണവയും കൊഞ്ചൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒരു നെയ്മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മീൻ മേടിക്കാം. അപ്പോൾ ഞാൻ ഒരു മീൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു നെയ്മീൻ എടുക്കാം അല്ലേ. ആവോലിയാണിത് കേട്ടോ. നെയ്മീനുണ്ട്, ആവോലിയുണ്ട്, മത്തിയുണ്ട്, പിന്നെ നമ്മുടെ ചെങ്കലവയുണ്ട്, പിന്നെ ചൂടമീനുണ്ട്. അതുപോലെ ഈ മീൻ എനിക്കറിയില്ല എന്താണെന്ന്. അതുപോലെ കേരയുണ്ട്. അപ്പോൾ ഞാൻ വേണ്ട ആ ചേട്ടൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ച മീനാണിത്. നല്ല ലാഭമുള്ളൊരു കടയാണ് കേട്ടോ. അതുപോലെ നല്ല ഫ്രഷ് മീൻ അവിടെ ലഭിക്കും കേട്ടോ. സ്ഥിരം മേടിക്കുന്ന മീനാണ്, നല്ല പച്ച മീനാണ്. എനിക്ക് മീൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു അരക്കിലോ അയില വാങ്ങിച്ചു. പിന്നെ അതേപോലെ ഒരു കിലോ മത്തിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയും അയിലയും ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. നല്ല മത്തിയാണ് കേട്ടോ, നല്ല രുചിയുള്ള മത്തിയാണ്. അങ്ങനെ നമ്മുടെ മീൻ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീൻ പുളി നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അല്പം ഉപ്പ് കൂടിയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി, അതുപോലെ ഒരു വലിയ തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അതേപോലെ കറിവേപ്പില കൂടി വേണം. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമായി ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ഉലുവപ്പൊടി, ഒരൽപ്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കും. നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. നമ്മളിതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിൻ്റെ ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പം അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീന് പതുക്കെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഉടയാതെ ഇട്ട് കൊടുക്കണം. അതേപോലെ മീന് നമ്മൾ സ്പൂണിട്ട് അങ്ങനെ ഇളക്കി എടുക്കരുത്. നമ്മൾ ചട്ടി പതുക്കെ പൊക്കി ഇങ്ങനെ കറക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ. പ്രത്യേകിച്ച് ഇത് നെയ്മീൻ ആയതുകൊണ്ട് വേവുമ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾക്കൊന്ന് പതുക്കെ ഒന്ന് അടിച്ചു കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ മീൻ നന്നായിട്ട് പുറകെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വേണ്ട എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ പരുവത്തിൽ നമുക്ക് ഓഫാക്കാം. ഇനിയും ഇരുന്ന് അല്പം കൂടെ കുറുകാൻ. അങ്ങനെ നമ്മുടെ നെയ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതെല്ലാം ടച്ച് ചെയ്യുക. ഓളെന്ന ബട്ടൺ വരും, അതിലിവിടെ നിന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അപ്പം ഞാൻ എന്താ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ചോറ് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.